ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക് ഇന്ന് നമ്മൾ ലിൻസിസ് ലിങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് റംബൂട്ടാൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് അതായത് ഇപ്പം ഈ ഒരു സീസണിൽ റംബൂട്ടാൻ ഇഷ്ടം പോലെയുണ്ട് ഏത് വീട്ടിൽ നോക്കിയാലും റംബൂട്ടാൻ കായ്ച്ചിങ്ങനെ കിടക്കുന്നത് കാണാം ഇതിന് എന്ത് നല്ലതാണ് കാണാൻ തന്നെ അല്ലേ അന്നേരം നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അന്നേരം നമുക്ക് റംബൂട്ടാനെ പറ്റി പരിചയപ്പെടാം ഈ റംബൂട്ടാൻ കണ്ടോ എന്ത് ഭംഗിയാണ് ഇത് കാണാൻ തന്നെയല്ലേ ഇതിൻ്റെ ആ ഔട്ട് സൈഡ് നല്ല റെഡിഷ് കളറായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഈ റംബൂട്ടാന് നല്ല മധുരം കിട്ടുന്നത് മഞ്ഞ കളറും പച്ച നിറത്തിലും ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര പുളിയായിരിക്കും അന്നേരം ഈ റംബൂട്ടാൻ എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ആ പുറത്തെ തോട് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഉള്ളിലൊരു ഫ്ലഷി പാട്ടുണ്ട് അതാണ് കഴിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആ സീഡ് നമ്മൾ തുപ്പിക്കളയാണ് ചെയ്യേണ്ടത് പിന്നെ പേരൊക്കെ ഇതിൻ്റെ സീഡും ചവച്ചും അതിൻ്റെ കൂടെ തന്നെ കഴിക്കാറുണ്ട് അതിനെപ്പറ്റി എനിക്ക് ധാരാളം ഒരുപാട് അറിയത്തില്ല കാരണം കുറച്ച് റിസർച്ചുകളിലൊക്കെ കാണപ്പെടുന്നത് അതിൻ്റെ സീഡിൽ ചെറിയ അളവിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സീഡ് കഴിക്കരുതെന്ന് പറയുന്നത് അത് കഴിച്ചാലും വലിയ കുഴപ്പമൊന്നും ഇല്ല അതുപോലെ തന്നെ ഈ വൈ റംബൂട്ടാനില് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റംബൂട്ടാൻ കഴിക്കുന്നത് നമ്മുടെ ദഹനത്തിന് സഹായിക്കുകയും ചെയ്യും ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ഈ റംബു ടാനിൽ അതുപോലെ തന്നെ വൈറ്റമിൻ സി വളരെ റിച്ചാണ് നമ്മൾ ഓറഞ്ചൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഒരു വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ റംബൂട്ടാൻ അന്നേരം അതുപോലെ അതുമാത്രമല്ല ഒരുപാട് നമ്മുടെ ആൻറ്റി ഓക്സിഡൻസുകൾ ഒക്കെ നമ്മുടെ ഈ റംബൂട്ടാനിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതാണ് ഞാൻ റംബൂട്ടാൻ്റെ ഔട്ട് സൈഡ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഉള്ളിലെ ഫ്ലഷി പാട്ട് ഈ ഫ്ലഷി പാട്ടാണ് നമ്മൾ വയലിൽ വിട്ട് കഴിക്കുന്നത് കഴിച്ചതിന് ശേഷം അതിൻ്റെ സീഡ് നമ്മൾ ജസ്റ്റ് തുപ്പിക്കളയാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വന്ന് വരുന്നത് റംബൂട്ടാനിൽ കലോറി വളരെ കുറച്ചേ ഉള്ളൂ അത് ഇത് ധാരാളം അതിൻ്റെ അകത്ത് ലിക്വിഡ് അതായത് വെള്ളത്തിൻ്റെ അംശവുമാണ് അതുപോലെ തന്നെ ഫൈബറുമാണ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുന്നത് നിങ്ങൾ വളരെ ഒരു നല്ല ഒരു ടേസ്റ്റിയാണ് അതായത് നമ്മുടെ ദാഹിച്ചിരിക്കുകയല്ല നമുക്കൊരു തേഴ്സ്റ്റി ഫീലിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് പിന്നെ ഇത് വെയ്റ്റ് ലോസിന് ഒരുപാട് നല്ലതുപോലെ സഹായിക്കും കാരണം ഇതിന് കലോറി കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ റംബൂട്ടാൻ ഫ്രൂട്ട് സ്ഥിരമായി കഴിക്കുന്നത് വെയ്റ്റ് ലോസ് സഹായിക്കുന്നതാണ് അന്നേരം നിങ്ങൾ റംബൂട്ടാൻ ഈ ഫ്രൂട്ട് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് എഴുതി അറിയിക്കുക അന്നേരം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ